അപ്പം നമുക്ക് നമ്മുടെ രണ്ട് തരത്തിലുള്ള പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിളും അതേപോലെ തന്നെ മുന്തിരിങ്ങയുമാണ് എടുത്തേക്കുന്നത്. മുന്തിരിങ്ങ ഞാൻ മുറിക്കാതെ തന്നെ മുഴുവൻ മുന്തിരിങ്ങ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം മുന്തിരിങ്ങ ഒരു പാനിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൈനാപ്പിളും മറ്റൊരു പാനിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് വെള്ളമാണ്. ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചാൽ മതി. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ പൈനാപ്പിളിനകത്തും മുന്തിരിങ്ങയ്ക്കകത്തേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മുന്തിരിങ്ങയ്ക്കകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കണക്കിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. അതേപോലെ തന്നെ ഞാൻ പൈനാപ്പിളിനകത്തും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ മുന്തിരിങ്ങയും പൈനാപ്പിളും രണ്ട് ഗ്യാസിൻ്റെ അടുപ്പിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദാണ്ടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. അതുപോലെ ഞാൻ മുന്തിരിങ്ങ എടുത്തിരുന്നത് സീഡ്ലെസ് മുന്തിരിങ്ങയാണ് എടുത്തത്. സീഡുള്ള മുന്തിരിങ്ങ കിച്ചടിയിൽ കടിക്കും, അതുകൊണ്ടാണ് സീഡ്ലെസ് എടുത്തത്. ഇപ്പോൾ ഇവിടെ ദാണ്ടെ രണ്ടും പൈനാപ്പിളും മുന്തിരിങ്ങയും ഇവിടെ തിളച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് ശരിയാക്കാം. ഞാൻ അതിന് മൊത്തം കൂടി ഒരു 7 ടേബിൾ സ്പൂൺ കണക്കിലുള്ള തേങ്ങയാണ് ഇടുന്ന എടുത്തിരുന്നത്. അതേപോലെ തന്നെ ഒരു 4-5 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 പച്ചമുളകും. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലത് പോണം ഒന്ന് നല്ല മഷിപ്പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ മുന്തിരിങ്ങ ഇവിടെ അത്യാവശ്യം നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പൈനാപ്പിളും ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിളും വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ അരപ്പ് ഒരുമിച്ചാണ് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന കുറച്ച് തൈരൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ തൈര് ഞാനാണെങ്കിൽ ഇതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളിതിന് ഒന്നേ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഇതിൻ്റെ ആ കട്ടയൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. മിക്സിയുടെ ജാറിലിട്ട് നമ്മളിതിൻ്റെ കട്ട ഉടയ്ക്കാൻ പാടില്ല. അപ്പോൾ ഒരുപാടങ്ങ് വെള്ളം പോലെ ആയി പോവും. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് അതിന് വേണ്ടി ആ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഞാനും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഇതിന് വേണ്ടുന്ന ഒരു 3 ടേബിൾ സ്പൂൺ അരപ്പാണ് ഓരോന്നിനും ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പൈനാപ്പിളിനകത്തേക്കും ആ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്കിനി ഈ അരപ്പ് നന്നായിട്ട് ഈ മുന്തിരിങ്ങയ്ക്കകത്തേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഈ അരപ്പൊന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്തേക്ക് തൈരൊഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ മുന്തിരിങ്ങക്കിച്ചടിക്കകത്തുള്ള അരപ്പ് ഞാൻ മുന്തിരിങ്ങയ്ക്കകത്തേക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളും നമുക്ക് അതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ രണ്ട് പൈനാപ്പിളിൻ്റെയും അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടുന്ന തൈര് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇനി ആ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ കണക്കിലുള്ള തൈരാണ് മുന്തിരിങ്ങക്കിച്ചടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി എനിക്ക് കൂടുതലായിട്ട് വന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ 5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൈനാപ്പിളിനകത്തേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കണക്കിലുള്ളതാണ് ഒഴിക്കുന്നത്. കാരണം എനിക്ക് പൈനാപ്പിൾ കുറച്ച് ക്വാണ്ടിറ്റി കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതുകൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ മുന്തിരിങ്ങ കിച്ചടിക്കകത്ത് എന്താ തൈര് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് പൈനാപ്പിൾ കിച്ചടിക്കകത്ത് ആ തൈര് കൂടി നമുക്ക് അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ്ട് ഞാൻ പൈനാപ്പിൾ കിച്ചടിക്കകത്ത് ആ തൈര് ഒഴിച്ചതിന് ശേഷം അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചടിയുടെ അരപ്പ് നമ്മൾ എപ്പോഴും ഗ്യാസിൽ വെച്ച് ചൂടാക്കിയാണ് എടുക്കുന്നത്. പക്ഷേ കിച്ചടിയുടെ നമ്മൾ ഒരിക്കലും ഗ്യാസിൽ വെച്ച് ചൂടാക്കാറില്ല. ഇതിനകത്തേക്ക് കടുക് താളിച്ചൊഴിക്കത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കിച്ചടിയുടെ അരപ്പ് ഒരിക്കലും നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കാൻ പാടില്ല. അതാണ് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിനകത്ത് മിക്സ് ചെയ്യാനുള്ള എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവസാനമായിട്ട് ഇനി കുറച്ച് ഉപ്പ് കൂടി 2 കിച്ചടിക്കകത്തേക്കും ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ കടുക് കൂടി താളിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചടിക്കകത്ത്. അങ്ങനെ ഫൈനലി നമ്മുടെ എന്താ പൈനാപ്പിൾ കിച്ചടിയും മുന്തിരിങ്ങ കിച്ചടിയും റെഡിയായി കഴിഞ്ഞു. കിച്ചടി എല്ലാവരും കണ്ടു വിശ്വസിക്കുന്നു. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്യാൻ നോക്കണം. കാരണം വളരെ സിമ്പിൾ ആണ്. രണ്ട് ടൈപ്പിലുള്ള കിച്ചടി, രണ്ട് ഫ്രൂട്ട്സ്
പറ്റുന്ന രണ്ട് ടൈപ്പിലുള്ള കിച്ചടിയാണ്. അപ്പം ഈ ഓണത്തിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ചാനലിൽ